നമസ്കാരം നാരായണ ഗുരുവിന്റെ ആത്മദർശനം പ്രായോഗിക ജീവിതത്തിൽ ഗുരു നിത്യചൈതന്യത്തി ശ്ലോകം എൺപത്തിയൊന്ന് പ്രകൃതി പിരിഞ്ഞൊരു സകലവുമായി വിളിയേ സമുല്ലും ഇഹ വികസിതമാം ും കുറച്ചു മുൻപ് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല അപ്പോൾ എനിക്ക് വിശപ്പോ ദാഹമോ ഇല്ലായിരുന്നു ഞാൻ എന്നോ ഇത് എന്നോ മനസ് ഒന്നിനെയും വ്യവഹരിച്ചതുമില്ല മനസ്സുണ്ടായിരുന്നോ അതും അറിയാൻ പാടില്ല പിന്നെ ഓർമ്മ വന്നു ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടെന്ന് സ്വപ്നത്തിൽ സലിലും നവനീതും കൂടി ആസ്വാദ്യകരമായ ഒരു സംഗീതാലാപനം നടത്തുന്നതായിട്ടാണ് കണ്ടത് മധ്യമാവതി എന്ന രാഗം സലിൽ വീണയിൽ വായിക്കുകയായിരുന്നു അതുതന്നെ നവനീത് പുല്ലാങ്കുഴയിൽ വായിക്കുന്നുണ്ടായിരുന്നു വടക്കേ ഇന്ത്യയിൽ മധ്യമാവതിയെ മധുമാധവി എന്നു വിളിക്കും അതിനെ അനേകം ആടയാഭരണങ്ങൾ ധരിച്ചിരിക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയോട് ഉപമിച്ചിട്ടുണ്ട് അവൾ ധരിച്ചിരിക്കുന്നത് ഹരിതാംബരമാണ് അവളുടെ മുഖ സൗന്ദര്യം കണ്ടാൽ സന്യാസിമാരുടെ മുഖം വിളറിപ്പോകുമത്രേ അവൾ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്നാൽ ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഉണ്ടാവുമെന്നും ഇടിയും മിന്നലും വരുമെന്നും പറഞ്ഞു പോരുന്നു അത് കാണുമ്പോൾ മൈലുകൾ ആഹ്ലാദത്തോടെ അവളുടെ അടുത്തേക്ക് വരുമത്രേ ഈ രാഗത്തിൽ നിന്ന് ജിം ജോജി സിന്ദൂരം ഖമജ് എന്നീ രാഗങ്ങളും ഉണ്ടാകുമത്രേ ഇങ്ങനെയൊക്കെ ഞാൻ ആ രാഗത്തെപ്പറ്റി ഓർത്തു കൊണ്ടിരിക്കുമ്പോൾ രാധ അവിടെ വന്നു അവളുടെ കയ്യിൽ ഒരു വെളുത്ത കുഞ്ഞാടിൻ്റെ വലുപ്പമുള്ള ഒരു പശുക്കുട്ടി ഉണ്ടായിരുന്നു പശുക്കുട്ടിയുടെ മുൻപിൽ ആകർഷകമായ പച്ച നിറമുള്ള ഇളം പുല്ല് അവൾ കൂട്ടിവയ്ക്കുമ്പോൾ വീണയും മുരളിയും കൂടിച്ചേർന്ന് സംഗീതത്തെ വളരെ ഇമ്പമുള്ളതാക്കി അപ്പോൾ പശുക്കുട്ടി വളരെ ഉത്സാഹത്തോടെ പുല്ലു തിന്നുന്നത് കണ്ടിട്ട് രാധ എന്റെ അടുത്ത് പറഞ്ഞു ഈ മധ്യമാവധി എന്തൊരു രാഗം അത് കേട്ടിട്ട് പശുക്കുട്ടി എത്ര ഉത്സാഹത്തോടെ പുല്ലു തിന്നുന്നു ആ കാഴ്ച എന്നെയും വളരെ സന്തോഷിപ്പിച്ചു ഞാൻ പെട്ടെന്ന് ഞെട്ടിയുണർന്നു കിടക്കയിൽ കിടക്കുന്നു എന്ന് മനസ്സിലായി അവിടെ വിപഞ്ചിയുമില്ല മുരളിയുമില്ല സലിലുമില്ല നവനീതുമില്ല രാധയുമില്ല പശുക്കുട്ടിയുമില്ല മധ്യമാവധിയുമില്ല പച്ചപ്പുല്ലുമില്ല എന്നാൽ അപ്പോഴും കണ്ടുകൊണ്ടിരുന്ന സ്വപ്നത്തിന്റെ മധുരിമ പായസം കുടിച്ചു കഴിഞ്ഞതിനു ശേഷവും നാവിൽ മാധുര്യം ശേഷിക്കുന്നതുപോലെ മനസ്സിൽ ബാക്കി നിൽക്കുന്നു അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു ആരാണ് ഈ ഇല്ലാത്ത പാട്ട് കേട്ടത് ജ്ഞാതാവ് ആരായിരുന്നു ഈ മധുര സ്വപ്നത്തിൽ സന്തോഷിച്ചവൻ ഭോക്താവ് എൻ്റെ കണ്ണുകൾ അടഞ്ഞിരുന്നു അത് തുറന്നിരുന്നില്ല കൈകാലുകൾ നിദ്ര കൊണ്ട് കിടക്കേൽ അവശമായി കിടക്കുകയായിരുന്നു എന്നിട്ടും സംഗീതത്തിൽ ശ്രദ്ധിച്ചതാര് കർത്താവ് ഞാൻ ജ്ഞാതാവല്ലാതെ ജ്ഞാതാവായതെവിടെ ഞാൻ കർത്താവല്ലാതെ കർമ്മം ചെയ്തതെവിടെ ഞാൻ ഭോക്താവാകാതെ ഭോഗം അനുഭവിച്ചത് എവിടെ ഇവിടെ തന്നെ അതായത് ഈ ഇഹത്തിൽ വെളിയിലുള്ള ഇഹത്തിലല്ല എൻ്റെ അന്ധക്കരണവൃത്തി അനുഭവമാകുന്നിടത്ത് പിന്നെ ഞാൻ എണീറ്റു പ്രാർത്ഥനാ മുറിയിൽ വന്നപ്പോൾ വാസ്തവത്തിലുള്ള സലിലും നവനീതും അവിടെ ഇരിക്കുന്നു ഞാനപ്പോൾ സലിനോട് വീണയിലും നവനീതിനോട് മുരളിയിലും മധ്യമാവധി വായിക്കുവാൻ പറഞ്ഞു ഇപ്പോൾ ഞാൻ തൈജസാഭിമാനിയായിട്ടല്ല ആ സംഗീതം അനുഭവിക്കുന്നത് വിശ്വാഭിമാനിയായിട്ടാണ് സ്വപ്നത്തിലല്ല ജാഗ്രത്തിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം സൂക്ഷ്മമല്ല സ്ഥൂലമാണ് സ്ഥൂലത്തിലായാലും ഞാൻ അതിനെ വ്യവഹരിക്കുന്നത് ഇത് എന്നു തന്നെ അഹന്തയായിട്ടല്ല ഞാൻ അറിയുന്നത് ഇതന്തയായി ഹോ ഞാൻ തന്നെ അല്ലേ അല്ലെങ്കിൽ എൻ്റെ ആകെ തുകയിലിരിക്കുന്ന പ്രകൃതിയല്ലേ പിരിഞ്ഞ് എൻ്റെ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അന്ധക്കരണവും അതിൽ സംസ്കാര രൂപത്തിൽ ചൊരുങ്ങി വെച്ചിരിക്കുന്ന ശാസ്ത്രകൽപ്പനകളും ഒക്കെ ആയിരുന്നു എൻ്റെ തന്നെ ഒരു ഭാഗത്തെ ഭോഗവിഷയമാക്കിയിരിക്കുന്നത് അങ്ങനെ വിചാരിക്കുമ്പോൾ ഉമിനീരിറക്കിയത് ഞാൻ ശ്രദ്ധിച്ച് ഈ ഉമിനീര് ഞാൻ തന്നെയാണോ എൻ്റെ ശരീരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് വാർന്ന് ഉമിനീരായി വരുന്നത് ഞാൻ കഴിക്കുന്ന ആഹാരത്തെ എല്ലാം എൻ്റെ വായിലെ ഉമിനീര് കൊണ്ട് ചാലിച്ച് ആസ്വാദ്യതയോടെ ഞാൻ കഴിക്കുന്നു വലിയ പ്രയാസം തന്നെ ഭോക്താവാര് ഭോഗ്യ വിഷയമേത് എന്ന് തീരുമാനിക്കുവാൻ ഓരോ ദിവസവും ഒരു മനുഷ്യൻ അവന്റെ തന്നെ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ ഉമിനീര് വിഴുങ്ങുന്നുണ്ടത്ര കുശാലായിട്ടൊന്ന് ഊണ് കഴിച്ച് നല്ലതുപോലെ ഭിത്തിയിൽ ചാരിയിരിക്കുകയോ കിടക്കയിൽ കിടക്കുകയോ ചെയ്താൽ ബോധപൂർവം വിശിഷ്ട ഭോജ്യം കഴിച്ചതിനാലും അവ്യക്തമായ ഒരാനന്ദം വന്നുകൂടുന്നു ഉറങ്ങാൻ തോന്നുന്നു അതായത് പിന്നെയും ഉമിനീര് പോലെ പലമാതിരി സ്രാവങ്ങൾ നമ്മളിൽ നിന്ന് തന്നെ ഉണ്ടായി ഭോഗം തുടരുന്നു ഉദാഹരണത്തിന് മൂസി മൂസിനോടൊപ്പം മധുരം നൽകുന്ന ഗ്ലൂക്കോസും ലവണവും അതായത് യൂറിയ പാലും ലാക്റ്റൈറ്റ് ഉള്ളിൽ കലർന്നു വരുന്നു ഓ ഈ ശരീരം തന്നെ ഒപ്പം ഭോക്താവും ഭോഗ്യ വിഷയവുമായി മാറുന്നു അത്ഭുതം എന്നേ പറയേണ്ടു ഞാൻ ഈ ഇഹം എന്ന് പറയുമ്പോൾ എന്തെല്ലാം അതിൽ അടങ്ങുന്നു എന്നിലിരിക്കുന്ന സംസ്കാരവും ലീനമായിരിക്കുന്ന പ്രതീക്ഷകളുമെല്ലാം ഇഹത്തിൽ അനുഭവിക്കുന്നതാണെങ്കിൽ എൻ്റെ സ്വർഗ ഇഹത്തിലോ പരത്തിലോ കരണേന്ദ്രിയാദികൾക്ക് അപ്പുറത്തു പോകുന്ന ഒരു ഭാവന എനിക്കില്ലേ എന്നാൽ അതിനെയും ഞാൻ കാംക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അതും ഇത് ആയിത്തീരുന്നു പിന്നെ പരമെവിടെ ഇങ്ങനെ എനിക്ക് ബോധത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെല്ലാം ജ്ഞാനവും കർമ്മവും ഭോഗവും ആണെങ്കിൽ അതിൽ നിന്ന് അന്യമായി എന്നിൽ എന്താണിരിക്കുന്നത് എൻ്റെ മുറിയിൽ പ്രകാശത്തോടെ എരിഞ്ഞു നിൽക്കുന്ന വൈദ്യുത ദീപത്തിൽ ഞാൻ അലമാരകൾ കാണുന്നു അതിലെല്ലാം നിറയെ പുസ്തകങ്ങൾ ചിലതിൽ കഥ ചിലതിൽ കവിത ചിലതിൽ ശാസ്ത്ര വിചാരം ഇനിയും ചിലതിൽ ദർശനങ്ങളെ വിവരിക്കുന്ന ഉപന്യാസങ്ങൾ ഇതെല്ലാം വെളിച്ചമുണ്ടായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എന്നാൽ വെളിച്ചം അതാണോ അതെല്ലാം വെളിച്ചമുണ്ടാക്കി തരുന്ന നിഴലുകൾ മാത്രമാണ് അതുപോലെ എൻ്റെ ഭോഗ്യ വിശ്വത്തിലിരിക്കുന്ന പ്രതിഭാസങ്ങളെല്ലാം ആത്മാവിനാൽ പ്രകാശിതമായിരിക്കുന്ന കരണേന്ദ്രിയദികളിൽ പ്രകൃതി തന്നെ വിളമ്പി വച്ചിരിക്കുന്ന നിഴൽ സദ്യയാണ് പ്രകൃതി പിരിഞ്ഞൊരു കൂറുഭോക്തൃരൂപം സകലവുമായിസിക്കും परमाम कूरि दन्तयले विकसितमाम् भोग्य भोग्यविश्वमागुम्